പഴശ്ശിയുടെ തന്ത്രം കമ്പനി കാണാൻ പോണേന്ന് വയനി പോലെ പിന്നുള്ളിൽ നല്ലൊരവസ്ഥയാണ്. ഹായ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് അപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് ഏജിന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഞങ്ങൾ പോയി കണ്ടത് പഴശ്ശിയുടെ മൂന്ന് ഒളിത്താവളങ്ങള്, ഒരു കാട്ടിക്കൂടിയുള്ള ഒരു യാത്ര, കുറിഞ്ഞിക്കാട്, പിന്നെ ഈ കോഴിപ്പാറയുടെ അതായത് വാട്ടർ ഉത്ഭവിക്കുന്ന കൊട്ടംപാറയിൽ നിന്ന് നീരൊഴുക്ക് വേരിലൂടെ വന്നിട്ട് വീഴുന്ന ഒരു വാട്ടർഫോൾസും കണ്ട് അടിപൊളിയായിട്ട് ഒരു രണ്ട് മണിക്കൂർ യാത്രയാണ്. സെറ്റപ്പാ പറയാ. ഓക്കെ, ശരി, താങ്ക് യു. കക്കാടംപൊയിലിനുള്ളിലെ ഫോറസ്റ്റിലേക്കുള്ള ഒരു ട്രക്കിംഗ് ആണ്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ ഫോറസ്റ്റിനുള്ളിലൊരു ട്രക്കിംഗ്, ഏകദേശം 1500 രൂപയാണ് വണ്ടിയുടെ ചാർജ്. ഇപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളുമായിരുന്നു, അങ്ങനെ ഒറ്റയ്ക്ക് അത്രയും പൈസ പാടായതുകൊണ്ട് കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ കോഴിപ്പാറ എന്നാണ് ഇതിൻ്റെ ബില്ലിങ്ങൊക്കെ. അപ്പോൾ വെയിറ്റ് ചെയ്ത് 4 പേരെയും കൂടെ അറേഞ്ച് ചെയ്ത് ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ വിത്ത് ഗൈഡ്. വിത്ത് ഗൈഡ് ഇപ്പം കൂട്ടാളികളൊക്കെയാണ്. ഇതാ നമ്മളങ്ങോട്ടായിട്ടാ പോകുന്നത്. ഇപ്പം നമ്മൾ പഴശ്ശിരാജാവിൻ്റെ ഗുഹയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിപ്പാറ എക്കോ ടൂറിസത്തിന് ടിക്കറ്റ് വാങ്ങിയിട്ട് പഴശ്ശി കൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് ഇവിടെ ഒളിച്ച ഒളിത്താവളാണ്, ഒളിച്ചിരുന്നായിരുന്നു അന്ന് ആക്രമണം. അതിനുവേണ്ടി ഇവിടെയുള്ള മുതുവാൻ സമുദായക്കാരാണ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തത്. അവരുടെ വീടുകളാണ് ഇവിടെ പഠിച്ചിട്ട്. അവര് നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിൽ വേറെ എന്തൊക്കെ കാണാൻ പറ്റുന്നത്? ഇതിൽ പഴശ്ശിയുടെ ആ ഒളി ഇരുന്ന ഗുഹകൾ 2-3 എണ്ണമുണ്ട്, അത് കാണാം. പിന്നെ ഈ പാറക്കെട്ടില്ലേ ചെമ്പോത്തി പാറക്കെട്ട് കാണാം. പിന്നെ ആ പുഴയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെറിയ നമ്മുടെ കോഴിപ്പാറ, അതെ കോഴിപ്പാറയുടെ ഒരു തുടക്കം ചാലിയാറിന്റെ കൈവിരിയായിട്ട് വരും തുടങ്ങുക. നിങ്ങൾക്ക് കാടിന്റെ പൊസിഷൻ, കാടിന്റെ ഒരു ഫീൽ കിട്ടി തുടങ്ങി. കാൽപ്പാട അങ്ങോട്ട് പോകാനുണ്ട്, നമുക്ക് ഇവിടെ കണ്ടിട്ട് വരും. ഇവിടെ ഒന്നാം ഗുഹ ഇവിടെയാണ്. അത് ഫോറസ്റ്റിന്റെ ഫീല്, ആ ഒരു ചീവിടിന്റെ ശബ്ദവും കാട്ടിനുള്ളിൽ നല്ലൊരവസ്ഥയാണ്. നാളെ കണ്ടാവും വിളി കൂടി. ഇത് വലിയ മഴ പെയ്യുമ്പോൾ ഇതിലെ വെള്ളം നമുക്ക് ഈ വെള്ളം അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ കോഴിപ്പാറ വാട്ടർഫോൾസിൻ്റെ ആ കൈവിരിയുടെ അവിടെ എത്തുന്നുണ്ട് അടിയിൽ. ഇതാ ഒരു ഹാൻഡിലൊക്കെ ഇവിടെ പിടിച്ച് വരുമോ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാം. എന്തിനാ നമുക്ക് നേരെ വീട്ടിൽ പോയാൽ പോരെ? ഇപ്പോൾ പഴശ്ശി ഒളിച്ച് താമസിച്ച ഗുഹയാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. എന്താ ഒളിച്ചല്ലേ താമസിച്ച? ഫ്രീസറിൽ നിന്ന് എടുത്തക്കല്ലേ അപ്പളേ എല്ലാരും അവിടെ ഇവിടെ പിന്നെ എല്ലാരും കൂടി ഇതൊന്ന് എന്താ വെച്ചാ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം ആസ്വദിക്കുക. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തിയ. എന്റെ പേര് സാബു, ഞാൻ വനംവകുപ്പിന്റെ കോഴിപ്പാറ എക്കോ ടൂറിസം കൗണ്ടറിലെ ഗൈഡ് ITC ഗൈഡാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഇവര് ടിക്കറ്റ് എടുത്ത് വന്നതുകൊണ്ട് ഇവരെ പഴശ്ശിരാജാവിന്റെ ഒളിത്താവളങ്ങൾ കാണി. ഒളിത്താവളങ്ങളാണ് ഇതൊന്നാണ്, ഇനി 1, 2, 3 വേറെ ഉണ്ട്, എല്ലാം കാണിച്ചു കൊടുത്തിട്ട് വിടുള്ളൂ. പിന്നെ നമ്മുടെ കോഴിപ്പാറയുടെ ആ വാട്ടർഫോൾസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, പുഴയുടെ ഉത്ഭവസ്ഥാനം, അതും കാണിക്കും. സെറ്റപ്പ് സ്ഥലമാണ് നല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുള്ളപ്പോൾ നമ്മൾ വെറുതെ ദൂരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ വരിക, നല്ല ക്ലൈമറ്റാണ്, നല്ല കോടയൊക്കെ ഉള്ള സ്ഥലമാണ്. ബ്രിഡ്ജ് പഴശ്ശിയുടെ തന്ത്രം കമ്പനി കാണാൻ പോണേ വയനി പോലെ. അവിടെ വരുന്നില്ലേ?
ഉണ്ടോ? നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ പുഴയുടെ ആരംഭം. ഇതെന്താ സംഭവം ഇവിടെ? ഇത് നമ്മുടെ കുറുവമ്പുഴയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഒരു വരി കൈവരി അത് ഇതിൽ ചേർന്നാണ് ചാലിയാർപ്പുഴ ചേരുന്നത്. ഓക്കെ, മെയിൻ ഗുഹ ഇവിടെയാ. അതൊന്ന് ഹെൽപ്പ് ചെയ്തോളെ. ചെറിയ അഞ്ച് പിള്ളേർ രാവിലെ വന്ന് പോയി. പറ്റും പിള്ളേരെ ആരോഗ്യം അതാ. അവിടെയാണ് കാണുന്നത്. അവിടെ ആയിരുന്നു ഒരു പുലി ഉണ്ടായിരുന്നു. കല്ലളകല്ലേ കേട്ടോ, വീഴൊന്നും ചെയ്യരുത്. ഓ, ഇതൊന്നും കിട്ടുന്നില്ല. ഈ ഫുള്ള് ഇരുട്ട് ഗുഹ ഉണ്ടോ? ഇപ്പൊ എവിടെയാ നമ്മൾ എത്തിയിട്ടുള്ളത്? പഴശ്ശിരാജാവിന്റെ ഒന്നാം ഗുഹ കണ്ടിട്ട് അവിടെ പുഴയുടെ ഉത്ഭവസ്ഥാനം കണ്ട് കാട്ടിൽ കൂടി നടന്ന് നടന്ന് നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള ഗുഹയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ഇവിടെ ഉന്നർഭാഗം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 50 മീറ്റർ ലെങ്തും ഒരു 15 അടി 20 അടി ഹൈറ്റും ഉള്ള ഒരു ഹോളാണിത്. അപ്പൊ അതിനകത്ത് പാറകളുണ്ട്. പക്ഷെ ഈ പാറക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത, ഈ ഇത് വിയർത്ത് നിൽക്കുന്ന പോലെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തൊരു പൊതി എങ്ങനെയാണോ ജലകണികൾ പൊങ്ങിയിരിക്കുന്നത് അതേപോലെ ഇവിടെ എല്ലാം അന്തരീക്ഷം നല്ല കൂളിംഗ് സ്പേസ് ആണ്. കാണാൻ അടിപൊളിയാണ്. വരിക അങ്ങ്. അകത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഇരുട്ടായണ്ട് കാണാത്തതാണ്. ഒന്നുമില്ല, ഉച്ചക്ക് 3 മണി സമയമാണ് കേട്ടോ ഈ ഇരുട്ട്. അങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല. ഒക്കോ അത് തന്നെ വഴി. മുകളിലത്തെ ആ തടിയിൽ പിടിച്ച കേട്ടോ, വലിയ തടിയിൽ ബലമുള്ള. ഇതുപോലുള്ള ഇടുങ്ങിയ വഴിയാണ് ആ ഗുഹയിൽ എത്തിപ്പെടുന്നത്. പുള്ളി വരുന്ന കഷ്ടപ്പാട് കണ്ടോ, അതിനുള്ള മുതലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടും. എങ്ങനെയുണ്ട് കേട്ടാ? ഓ, ഒന്നും പറയണ്ട, കുറച്ച് കഷ്ടപ്പാടാണ് കഴിഞ്ഞു. ഇപ്പൊ ഉച്ചക്ക് 3 മണി സമയമാണ്. നല്ല ഇരുണ്ട ഒരു അവസ്ഥ, നല്ല കോട, നല്ല തണുപ്പ്, അടിപൊളിയൊരു അറ്റ്മോസ്ഫിയർ. കാടിന്റെ ആംബിയൻസ്, ചെറു അരുവികൾ, പറ്റിയ സ്ഥലം, പേരമരങ്ങളുണ്ട്. ഇങ്ങനെ നമ്മള് പേരക്കൊക്കെ അടുത്ത് കഴിച്ചോണ്ട് പോയാണ്. നല്ല വിളഞ്ഞ പേരക്ക. ഇതേത് വെള്ളച്ചാട്ടാ കേട്ടാ?
ഇത് നമ്മുടെ കോഴിപ്പാറയുടെ സ്റ്റാർട്ടിംഗ് പോയിട്ട് പൊട്ടംപാറയുടെ മേലെ നിന്ന് പുല്ലുകളുടെ ഗ്രൂവിൽ നിന്നും മരങ്ങളുടെ വേരിൽ നിന്നും ഒലിച്ചു വന്നിട്ട് ഈ വലിയൊരു കുത്തി ചാടിയിട്ട് ഉള്ളൊരു വാട്ടർഫോൾസിൻ്റെ ഷോയാണ്. അടിപൊളിയായി ഇതൊഴുകിയാണ് കോഴിപ്പാറ എലിച്ചന്തി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരും. എത്ര നാളായി തുടങ്ങിയിട്ട് ഈ ട്രക്കിങ്? ഞങ്ങളിത് ട്രക്കിംഗ് തുടങ്ങിയിട്ട് ജസ്റ്റ് 2 മാസമേ ആയുള്ളൂ. എന്ന് വെച്ചാൽ അംഗീകാരം കിട്ടിയിട്ട് 1 വർഷം ആയെങ്കിലും ഇവിടെ ആ നിയമപരമായിട്ടുള്ള വെഹിക്കിള് ടൂറിസ്റ്റുകളെ കയറ്റി ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള അംഗീകാരം, അതായത് GPS ടാക്സി പെർമിറ്റും ബമ്പർ ടു ബമ്പർ ഇൻസ്റ്റോൾ ഒക്കെ ഉള്ളൊരു വണ്ടി ഇല്ലാത്തത് കൊണ്ട് ലേറ്റായിപ്പോയി. പക്ഷേ ഇപ്പം നമ്മൾ 2 മാസമായിട്ട് ഒരു വണ്ടി ഇവിടെ ഇറക്കി അങ്ങനെ യാത്ര തുടങ്ങി. വരുന്നവരെല്ലാം 100-110% ഇഷ്ടപ്പെട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പഴശ്ശിവ കണ്ടു, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ കുറിഞ്ഞിക്കാട്ടിക്കൂടി പോയി, കാടിനകത്തുകൂടി പുഴയുടെ ഒരു ഉത്ഭവസ്ഥാനം കണ്ടു. പിന്നെ അവസാനം ഇപ്പോൾ വന്നിട്ട് മേടം നമ്മുടെ ഈ പൊട്ടംപാറയുടെ മേലെ നിന്ന് മരങ്ങളുടെ പേരിനടയ്ക്കുന്ന ഊറി വരുന്ന ഒരു വെള്ളം, അത് അവിടെ വന്നിട്ട് ഹൈറ്റിലാണ് ചാടുന്നത്. അത് ഏകദേശം 50 അടി മേലെ നിന്ന് ചാടുന്ന ഒരു വാട്ടർഫോൾസാണ്. അത് കണ്ട് കേട്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസ്റ്റുകൾ. ഇതിപ്പോൾ സ്വന്തം വണ്ടിയിൽ നമുക്ക് വരണമെന്ന് വെച്ചാൽ പറ്റും? സ്വന്തം വണ്ടിയിൽ ഫോറസ്റ്റിലേക്ക് സർക്കാരിന് അനുവദമില്ല, ഇപ്പോൾ വനം വകുപ്പ് അംഗീകരിക്കില്ല. അവിടെ വന്നിട്ട് അതിൻ്റെ കാരണം എന്നാ വെച്ചാൽ നമ്മൾ ഗൈഡോടുകൂടി വന്നാലേ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് ഓരോ വ്യക്തികൾ വരാൻ തുടങ്ങിയാൽ അത് അലമ്പായി മാറും, നാട് തന്നെ അല്ലെങ്കിൽ കാട് നശിക്കും. അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊണ്ടുപോകും. ഇപ്പോൾ കറൻ്റ് 1 ജീപ്പ് മാത്രമേ ട്രക്കിങ്ങിനായിട്ടുള്ളൂ? ഇപ്പോൾ പ്രസൻ്റ്ലി 1 ജീപ്പേ ഉള്ളൂ, അടുത്തു തന്നെ വേറെ വണ്ടിക്കാരൊക്കെ വരും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ റേറ്റ് നമ്മൾ പെർ ഹെഡ് 6 ആളൊക്കെയാണ് 450 രൂപ വെച്ച് വരും മൊത്തം ടിക്കറ്റ്. അതായത് അവിടുത്തെ വാട്ടർഫോൾസ്, കോഴിപ്പാറ വാട്ടർഫോൾസും കാണാം, ഇതും എല്ലാം കണ്ട് കേട്ട് ഏകദേശം 2 മണിക്കൂർ യാത്ര തിരിച്ച് അവിടെ എത്തിക്കുന്നതാണ്. യാതൊരുവിധ മറ്റേ അനാപത്ത അപകടമൊന്നും ഇല്ലാണ്ട് ഗൈഡോട് കൂടിയുള്ള യാത്രയാണ്, വളരെ നല്ലതാണ്. അതുപോലെ കുളിക്കണമെന്ന് വെച്ചാൽ, കുളിക്കണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇതേ ഈ കാട്ടരുവിയിൽ ഇവിടെ നിന്ന് കുളിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. നിങ്ങൾ സ്പെൻഡ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല, ആസ്വദിച്ച് നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല. പക്ഷേ അപകടം ഉണ്ടാകരുത്, വീഴരുത്, കാല് വഴുക്കരുത് എന്ന് മാത്രം. അവിടെ കോഴിപ്പാറയെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ ഒഴുക്കുള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും വീണാൽ ഒഴുകിപ്പോയാൽ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പല മരണങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പിന്നെ ആ പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ഈ കാട്ടിൽ കയറുമ്പോൾ വന്യമൃഗങ്ങൾ എന്തിനെയൊക്കെ കാണാൻ പറ്റാറ്? വന്യമൃഗങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം സീസണിൽ ഇവിടെ ഒന്നുമില്ല. ആനയൊക്കെ വരുന്ന സ്ഥലമാണ്, ആന വന്ന് കഴിഞ്ഞ മാസം ഒരു ആന ഇതിൽ ഒറ്റ തിരിഞ്ഞ് വന്ന് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കിളികളാണ്, കണ്ടമാനം നല്ല പല സൈസ് കിളികളുടെ ചിലകളും കിളികളെയും കണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആനക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആനക്കങ്ങേക്കുമ്പോൾ ഒഴിവായി പോകുന്നതുകൊണ്ട് ആന ഉള്ള സ്ഥലമാണ്. ഇത് നല്ല പക്കത്തിൽ നിന്നാണ് കേട്ടോ വരുന്നതല്ല. ഞാൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നേരിട്ട് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന. ഓക്കെ, ഐസ് പോലത്തെ വെള്ളച്ചാട്ടത്തിൽ ഇതാ നമ്മുടെ കൂടെ വന്ന ചേട്ടൻ്റെ മൂടായി കട്ടൊക്കെ മാറ്റി കുളിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതുപോലെ വെള്ളം കുറച്ചുള്ളപ്പം നിൽക്കുക ഒരുപാട്. ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് സീസണൊക്കെ എപ്പോഴാണ് സാധാരണ? ഓഗസ്റ്റ്. അപ്പോൾ കോടയൊക്കെ ഉള്ളൊരു സമയമാകുമ്പോൾ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല സ്റ്റൈലും കാലാവസ്ഥയാണ്. ഓക്കെ, പിന്നെ ഇച്ചിരി ഒരു കോടയും മഞ്ഞും മഴയൊക്കെ ഉണ്ട്, അതുമൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നത്. പിന്നെ ഒരു അട്ടയുടെ ചെറിയ ശൈലിയൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ഇത് നല്ല ഉയരത്തിൽ നിന്നാണ് കേട്ടോ വരുന്നത്, ഐസ് പോലത്തെ വെള്ളം. ആ വെള്ളത്തിൽ കുളിച്ച ആളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ചേട്ടാ എക്സ്പീരിയൻസ്? നല്ല സൂപ്പർ തണുപ്പ്. ഇഷ്ടപ്പെട്ടു. മൊത്തം നമ്മുടെ ട്രക്കിംഗ് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ചെയ്യേണ്ട ഒന്ന് തന്നെ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബബീഷ്. ഓക്കെ, ഇടുങ്ങിയ വഴിയെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹെവി കാടിൻ്റെ ആംബിയൻസാണ്. എല്ലാ രീതിയിലുള്ള കാടിൻ്റെ ശബ്ദങ്ങളുമായിട്ട് നമ്മുടെ ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കം തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് ചെയ്തിരിക്കും.
അഞ്ചാറ് പേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നമുക്ക് കൂടെ ഉള്ളവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടോ ബ്രോ അടിപൊളി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അടിപൊളി നമ്മുടെ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ കൂടെ വന്നവര് വളരെ തൃപ്തിയായിട്ട് തന്നെ പോയി വന്നത്, 100% അല്ല 110 മേലെ അല്ലേ. ഞങ്ങൾ പോയി കണ്ടത് പഴശ്ശിയുടെ 3 ഒളിത്താവളങ്ങൾ, ഒരു കാട്ടിക്കൂടിയുള്ള യാത്ര, കുറിഞ്ഞിക്കാട്, പിന്നെ ഈ കോഴിപ്പാറയുടെ അതായത് വാട്ടർ ഉത്ഭവിക്കുന്ന കൊട്ടംപാറയിൽ നിന്ന് നീരൊഴുക്ക് വേരിലൂടെ വന്നിട്ട് വീഴുന്ന ഒരു വാട്ടർഫോൾസും കണ്ട് അടിപൊളിയായിട്ട് ഒരു 2 മണിക്കൂർ യാത്രയാണ്. ഓക്കെ ശരി, താങ്ക് യു. അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എല്ലാവർക്കും ഹാപ്പി. ഇവരൊക്കെയാണ് എൻ്റെ കൂടെ വന്നത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഫോറസ്റ്റിൻ്റെ ടിക്കറ്റ് കൊടുക്കണം, 150 രൂപയാണ് ഒരാൾക്ക്. ഇതാണ് നമ്മുടെ ജീപ്പ്. പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്താ തിരിച്ചെത്തിയതും അടുത്ത ആളുകൾ വെയിറ്റിംഗ് ആണ്, പോകാൻ പോവുകയാണ്.